നാരായണ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നാരായണ ഗുരുവും സഹോദരനയ്യപ്പനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് നടന്ന സംവാദം പറഞ്ഞാണ് കഴിഞ്ഞ ഭാഗം ഉപസംഹരിച്ചത് ഈ സംഭാഷണം നടന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കോട്ടുകോയ്ക്കൽ വേലായുധൻ എന്ന മറ്റൊരു ഗ്രഹസ്ഥ ശിഷ്യനും ഇതേ വിഷയത്തെപ്പറ്റി ഗുരുവിനോട് സംസാരിക്കുന്നുണ്ട് ഈ സംഭാഷണങ്ങളൊക്കെ ഗുരുവിൻ്റെ വചനങ്ങൾ സമാഹരിച്ച് ഡോക്ടർ ടി ഭാസ്കരൻ പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഗുരുവൈഖരി എന്ന പുസ്തകത്തിൽ ലഭ്യമാണ് ഗുരു ശിഷ്യനോട് ചോദിക്കുന്നു മതം മാറ്റം എന്ന് വച്ചാൽ മനുഷ്യൻ്റെ അഭിപ്രായം മാറുകയല്ലേ മനുഷ്യൻ നന്നായാൽ മതി അപ്പോൾ മതം മാറ്റമായി അതല്ലാതെ ബാഹ്യസ്ഥിതി മാറിയതുകൊണ്ട് ഒരു വിശേഷവുമില്ല ബാഹ്യസ്ഥിതി മാറിയിട്ടാവശ്യമില്ല ഈ പരമ്പര തുടങ്ങിയതു മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാന വശം ഗുരുവിൻ്റെ ഈ സംഭാഷണത്തിലും ശ്രദ്ധിക്കണം ആന്തരികമായ പരിവർത്തനം ഉള്ളിലുണ്ടാകുന്ന മാറ്റം കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം ഇതിനൊക്കെയാണ് ഗുരു പ്രാധാന്യം നൽകിയിരുന്നത് ഇവിടെയും പറയുന്നു ബാഹ്യസ്ഥിതി മാറിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് മനുഷ്യൻ നന്നായാൽ എന്ന് സഹോദരൻ സഹോദരനയ്യപ്പനോട് പറഞ്ഞതുതന്നെ ഇവിടെയും ആവർത്തിച്ച് മതത്തിന് മുകളിൽ മനുഷ്യനെയും മനുഷ്യൻ്റെ നന്മയെയും ഗുരു പ്രതിഷ്ഠിക്കുന്നതും കാണാതെ പോകാൻ പാടില്ല ബാഹ്യസ്ഥിതിയെപ്പറ്റി പറഞ്ഞിട്ട് വീണ്ടും ശിഷ്യനോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശിഷ്യൻ മറുപടി പറയുന്നത് ഗുരുവിൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ നന്നാകാതെ പേരുമാറിയത് മാറിയതുകൊണ്ട് വിശേഷമില്ല കോട്ടുകോയ്ക്കൽ വേലായുധൻ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ട പരിജ്ഞാനമുണ്ട് മതംമാറ്റം എന്ന പേരിൽ നടക്കുന്നതൊക്കെ മിക്കവാറും യാതൊരു ആന്തരികമായ പരിവർത്തനവുമില്ലാത്ത വെറും പേരുമാറ്റം മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയാം തുടർന്ന് ശിഷ്യന്റെ അഭിപ്രായത്തെപ്പറ്റി ഗുരു തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു അങ്ങനെയാണോ ശരി തൻ്റെ തീർച്ചയുള്ള ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായം ഒന്നുകൂടി ഗുരു ആവർത്തിക്കുന്നു മനുഷ്യൻ നന്നാകുമ്പോൾ മതം മാറി എന്നിട്ടത് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നു മത്സ്യമാംസം ഉപയോഗിക്കുന്നവൻ അതു മാറ്റുമ്പോൾ അവൻ്റെ ആ മതം മാറി ആ മാറ്റമാണ് മാറ്റം അതാണു നല്ലത് മതവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ താത്വികമായി പറഞ്ഞിട്ട് അടുത്ത വാചകത്തിലേക്ക് വരുമ്പോൾ ഗുരു മതം എന്നു നാം സാധാരണ പറയുന്ന തലത്തിലേക്ക് വരുന്നതായി ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ഇതാണ് അടുത്ത വാചകം ലൗകിക സ്വാതന്ത്ര്യത്തിനും മതം മാറുന്നത് കൊള്ളാമെന്നു ചിലർ പറയുന്നു നമുക്കത് അറിഞ്ഞുകൂടാ ഒരു ഗുരുവിനെ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന തലമായ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ വെച്ചുകൊണ്ടാണെന്ന് കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളായി ആവർത്തിച്ചു പറഞ്ഞിരുന്നു മതപരിവർത്തനത്തെപ്പറ്റി ഇതുവരെ ഗുരു ഗുരുതൻ്റെ നിലപാട് വ്യക്തമാക്കിയതും ആ തലത്തിൽ നിന്നുകൊണ്ടായിരുന്നു അതേസമയം ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മതം മാറ്റത്തിൻ്റെ വാദങ്ങളും ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ അതൊരു ഗുരുവിൻ്റെ മേഖലയിൽ വരുന്ന കാര്യമല്ല എന്ന സന്ദേശം നൽകുന്നതുമാതിരി നാരായണ ഗുരു പറയുന്നു നമുക്കത് അറിഞ്ഞുകൂടാ ലൗകിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മതം മാറ്റം എന്ന് പറയുമ്പോൾ ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ സാമൂഹ്യ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഹിന്ദുമതത്തിൽ പല അനാചാരങ്ങളും വാഴുന്ന കാലമാണത് ഈ അനാചാരങ്ങളുടെ ഭാഗമായി ഒരു വലിയ വിഭാഗത്തെ അകറ്റി നിർത്തുക പല പൊതു ഇടങ്ങളിലും പ്രവേശനം അനുവദിക്കാതിരിക്കുക തുടങ്ങിയ അസമത്വങ്ങളും അസ്വാതന്ത്ര്യവും അപമാനവുമെല്ലാം ലൗകിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി മതം മാറാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിഭാഗത്തിനു മാത്രം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ട്രിപ്പിൾ ലോക്ക്ഡൗണും അടിച്ചേൽപ്പിച്ചിരുന്ന അക്കാലത്ത് ഈ ലോക്ക്ഡൗൺ അൺലോക്ക് ചെയ്യാനുള്ള ഒരു മാർഗമെന്ന നിലയിലും മതപരിവർത്തനത്തെ കണ്ടവരുണ്ടെന്നർത്ഥം ഇപ്പോൾ പ്രചുരപ്രചാരത്തിലുള്ള ഈ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ നാരായണ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജാതി വൈറസിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൗൺ പൂർണ്ണമായും അൺലോക്ക് ചെയ്യപ്പെടുകയും അതുവഴി സോഷ്യൽ ഡിസ്റ്റൻസിങ് സ്വയം ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അൺലോക്ക് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഗുരുവിൻ്റെ രണ്ട് സംഭാഷണങ്ങൾ കൂടി ഉദ്ധരിക്കാം നാരായണ ഗുരുവിൻ്റെ നർമ്മബോധത്തിന് ഉദാഹരണം കൂടിയാണ് ആദ്യത്തെ സംഭാഷണം ശിവഗിരി മഠത്തിൻ്റെ മുഖപത്രമായ ധർമ്മത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വന്ന ഈ നുറുങ്ങ് സമ്പാദിച്ച് ശ്രീനാരായണ ഗുരു സ്വന്തം വചനങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് സി ആർ കേശവൻ വൈദ്യരാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്തു കൂടി വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് നിരോധിക്കപ്പെട്ട റോഡിൽ കൂടി ഒരു സായിപ്പിൻ്റെ കൂടെ ഒരു തീയൻ പോയതായി ഒരു ഭക്തൻ ഗുരുവിനെ അറിയിക്കുന്നു കോട്ടൺ എന്നാണ് സായിപ്പിൻ്റെ പേര് അത് കണ്ടിട്ടും ജാതി വ്യവസ്ഥയുടെ വക്താക്കൾക്ക് യാതൊരു വിരോധവും ഉണ്ടായില്ലെന്നും ഭക്തൻ പറഞ്ഞു ഉടൻ വന്നു ഗുരുവിൻ്റെ മറുപടി കന്നിൻ്റെ തോൽ കാലിൽ ചേർത്താൽ ക്ഷേത്രത്തിൽ കടന്നുകൂടലോ ചെണ്ടയിലായാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിനു വിരോധമില്ല നാരായണ ഗുരു പ്രാദേശികവും ദേശീയവുമായ വിഷയങ്ങളെ വിലയിരുത്തിയിരുന്നത് ആഗോളമായ ഒരു ഏകലോക വീക്ഷണത്തിൽ നിന്നുകൊണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു നിഗമനമാണ് അടുത്ത വാചകം സായിപ്പിന്റെ ഭരണം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗുരുവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു സംഭാഷണം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ജാതി വൈറസിന്റെ പേരിലുള്ള ട്രിപ്പിൾ ലോക്ക്ഡൗണിന് പരിഹാരമായി അക്കാലത്ത് അനുയായികൾ ക്ഷേത്ര സ്ഥാപനത്തിനു വേണ്ടിയും ഗുരുവിനെ സമീപിച്ചിരുന്നു ഗുരു പ്രതിഷ്ഠിച്ചതോ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടതോ ആയ എൺപതോളം ക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ ഒന്ന് തമിഴ്നാട്ടിൽ കന്യാകുമാരിക്കടുത്തുള്ള കോട്ടാറും മറ്റൊന്ന് മംഗലാപുരത്തെ കുദ്രോളി ക്ഷേത്രവുമാണ് സ്വന്തമായി ക്ഷേത്രം സ്ഥാപിച്ച് ക്ഷേത്ര ആരാധന നടത്താൻ സൗകര്യം ലഭിച്ച അനുയായികൾ തൻ്റെ ഇച്ഛപ്രകാരമല്ല പലപ്പോഴും പ്രവർത്തിച്ചെന്ന കാര്യം ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണം മൂലൂർ രേഖപ്പെടുത്തിയതാണ് ഉദ്ധരിക്കുന്നത് തലശ്ശേരി കോഴിക്കോട് ചെറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ തങ്ങളേക്കാൾ അകലം പാലിക്കേണ്ടിയിരുന്നവരെ പ്രവേശിപ്പിക്കുന്നതിന് ക്ഷേത്ര ഭാരവാഹികൾ വൈമുഖ്യം കാണിക്കുന്നതറിഞ്ഞ് സ്വാമികൾ ഇങ്ങനെ കൽപ്പിച്ചു നാം പ്രതിഷ്ഠിക്കുന്ന ദേവൻ തീണ്ടലുള്ള ദേവനല്ല അവിടെ ആരാധിക്കുവാൻ വരുന്നവരെ അകറ്റി നിർത്തരുത് ജാതിയെ നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് തീയർക്കുവേണ്ടത് ഗുരുവും കോട്ടക്കോയിക്കൽ വേലായുധനും ആയി നടന്ന സംഭാഷണത്തിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത് തുടരാം നമസ്കാരം